റെഡ്മി 9i ഷവോമി പുറത്തിറക്കിയ മറ്റൊരു ബഡ്ജറ്റ് ഫോൺ. ഇന്ന് നമുക്ക് റെഡ്മി 9i ഫോണിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. M4 മാറ്റെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് വന്നാൽ ബോക്സിനുള്ളിൽ ഫോൺ കൂടാതെ സിം ഇജക്ടർ ടൂൾ, പേപ്പർ വർക്ക്സ്, USB കേബിൾ, അഡാപ്റ്റർ എന്നിവ കാണാം. ഇനി ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ 16.5 സെൻറ്റിമീറ്റർ നീളവും 7.7 സെൻറ്റിമീറ്റർ വീതിയും 0.9 സെൻറ്റിമീറ്റർ കനവുമുള്ള ഈ ഫോണിന് 194 ഗ്രാം ഭാരമുണ്ട്. ടെക്സ്റ്റേർഡ് മാറ്റ് ഫിനിഷ് പ്ലാസ്റ്റിക് ബോഡിയാണ് പിന്നിൽ. ഇത് ഫിംഗർ പ്രിൻ്റ് സ്മഡ്ജസ് ഒഴിവാക്കാൻ സഹായിക്കും എന്നുമാത്രമല്ല മികച്ച ഗ്രിപ്പും ലഭിക്കും. പിന്നിൽ ഇടതുവശത്തായി ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കാണാം. പിന്നിലെ ക്യാമറയുടെയും ഫ്ലാഷിൻ്റെയും സ്ഥാനം ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിന് മുകളിലാണ്. നോച്ച് ഡിസ്പ്ലേയാണ് മുന്നിൽ. ഡിസ്പ്ലേക്ക് മുകളിലായി ഇയർ പീസും കാണാം. വലതുവശത്ത് പവർ ബട്ടനും വോളിയം ബട്ടനും ഇടതുവശത്ത് സിം ട്രേയും കാണാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിനുള്ളത്. മുകൾ വശത്ത് 3.5mm ഹെഡ്ഫോൺ പോർട്ടും താഴ്വശത്ത് മൈക്ക്, USB പോർട്ട്, സ്പീക്കർ ഗ്രിൽ എന്നിവയും കാണാം. നിർഭാഗ്യവശാൽ ഔട്ട്ഡേറ്റഡ് മൈക്രോ USB പോർട്ടാണ് ഈ ഫോണിനുള്ളത്. ഇനി സ്പീക്കർ നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്പീക്കർ മാത്രമാണ് ഈ ഫോണിനുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്ത വോളിയം ഔട്ട്പുട്ട് ഈ ഫോൺ സമ്മാനിക്കുന്നുണ്ട്. സ്പ്ലാഷ് പ്രൂഫിനായി P2i നാനോ കോട്ടിങ്ങും ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ, ഫിംഗർ പ്രിൻ്റ് സ്കാനർ തുടങ്ങിയ സംവിധാനങ്ങൾ ഈ ഫോണിൽ കാണാൻ കഴിയില്ല. എന്നാൽ ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. ഫേസ് അൺലോക്ക് അത്ര തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.53 ഇഞ്ച് HD+ IPS LCD സ്ക്രീനാണ് ഈ ഫോണിനുള്ളത്. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 269 PPI ആസ്പെക്ട് റേഷ്യോ 20:9 സ്ക്രീൻ ടു ബോഡി റേഷ്യോ 81%. ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് 400 nits ആണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ റീഡിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിന് TUV റെയിൽ ലൈൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ മീഡിയ ടെക് ഹീലിയോ G25 SoC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 12nm ചിപ്സെറ്റാണ്. 2GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ 4 പെർഫോമൻസ് കോറും 1.5GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ 4 എഫിഷ്യൻസി കോറും അടങ്ങുന്ന ഒക്ടാ കോർ ചിപ്സെറ്റാണിത്. ഗ്രാഫിക്സിനായി പവർ VR G8320 GPU ഉപയോഗിച്ചിരിക്കുന്നു. LPDDR4X റാമും EMMC 5.1 സ്റ്റോറേജുമാണ് ഇതിലുള്ളത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിശോധിച്ചാൽ MIUI 12 ബേസ്ഡ് Android 10 ആണ് ഇതിലുള്ളത്. ഗ്രാഫിക്സിൻ്റെ അതിപ്രസരം MIUI 12 കാണാൻ കഴിയും. ഇനി ക്യാമറയിലേക്ക് വന്നാൽ F2.2 അപ്പേർച്ചർ 5MP ക്യാമറയാണ് മുന്നിൽ. പിന്നിൽ F2.2 അപ്പേർച്ചർ 13MP ക്യാമറ മാത്രമാണുള്ളത്. പ്രോമോട്ട്, പോർട്രേറ്റ്, ഷോർട്ട് വീഡിയോ, ടൈം ലാപ്സ് തുടങ്ങിയ ഓപ്ഷൻ ക്യാമറ ആപ്ലിക്കേഷനിൽ കാണാൻ കഴിയും. പ്രോമോട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് വൈറ്റ് ബാലൻസ്, ഫോക്കസ്, ഷട്ടർ സ്പീഡ്, ISO എന്നിവ മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുവാനാകും. 30fps 1080p വീഡിയോ റെക്കോർഡിങ്ങും 30fps 720p വീഡിയോ റെക്കോർഡിങ്ങും ഈ ഫോണിൽ സാധ്യമാകും. ഇതൊരു ബഡ്ജറ്റ് ഫോണായതിനാൽ വീഡിയോ റെക്കോർഡിങ്ങിന് EIS സപ്പോർട്ട് പ്രതീക്ഷിക്കരുത്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകും. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഫോണിനുള്ളത്. 10W ചാർജറാണ് ഫോണിനൊപ്പം ലഭിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് 43%, 2 മണിക്കൂർ കൊണ്ട് 80% ചാർജാകുന്ന ഈ ഫോൺ 0 മുതൽ 100% വരെ ചാർജാകാൻ 2 മണിക്കൂർ 55 മിനിറ്റ് എടുക്കും. ഏകദേശം 9 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം ഈ ഫോണിന് ലഭിക്കും. മിഡ് നൈറ്റ് ബ്ലാക്ക്, നേച്ചർ ഗ്രീൻ, സീ ബ്ലൂ എന്നീ നിറങ്ങളിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഈ ഫോൺ 4GB റാം 64GB സ്റ്റോറേജ്, 4GB റാം 128GB സ്റ്റോറേജ് എന്നിങ്ങനെ 2 വേരിയൻ്റാണുള്ളത്. വളരെ വിചിത്രമായി ഒരേ ഫോൺ 2 പേരിൽ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് റെഡ്മി. റെഡ്മി 9a തന്നെയാണ് 4GB റാമിൽ
റെഡ്മി 9i എന്ന പേരിൽ വിപണിയിലെത്തിച്ചത്. റെഡ്മി 8i പിൻഗാമിയായി റെഡ്മി 9a അഥവാ 9i വിപണിയിലെത്തിയത് അപ്ഗ്രേഡിനേക്കാൾ ഉപരി ഡൗൺഗ്രേഡുകളുമായാണ്. റെഡ്മി 8a ഫോണുമായി താരതമ്യം ചെയ്യുമ്പോൾ 18W ഫാസ്റ്റ് ചാർജർ, USB ടൈപ്പ് സി പോർട്ട്, ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ എന്നീ ഫീച്ചേഴ്സ് എല്ലാം റെഡ്മി 9i മിസ്സിംഗ് ആണ്. റെഡ്മി 8a ഫോണിൽ 8MP ഫ്രണ്ട് ക്യാമറയാണുള്ളതെങ്കിൽ റെഡ്മി 9i 5MP മാത്രമാണെന്നതും നിരാശപ്പെടുത്തുന്നു. ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.